ചെറി ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടമാങ്ങയാണ്. മാങ്ങ ഉപ്പിലിട്ട് വർഷങ്ങളോളം സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് അടമാങ്ങ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ തയ്യാറാക്കിയ അടമാങ്ങയാണ് ഇത്. ഇത് ഞാൻ തയ്യാറാക്കിയ ശേഷം 2 ദിവസത്തിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത്. ഈ കാണുന്ന ഭരണിയുടെ 3/4 ഭാഗത്തോളം ഞാൻ മാങ്ങ ഉപ്പിലിട്ടിരുന്നു. അത് 2 ദിവസത്തിന് ശേഷം താഴത്തേക്ക് ഒന്നുകൂടി ഇരുന്നിട്ടുണ്ട്. ഈ കാണുന്ന വെള്ളം അത് ഉപ്പ് ലയിച്ച് മാങ്ങയുടെ വെള്ളമായിട്ട് ചേർന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഉപ്പുമാങ്ങ തയ്യാറാക്കാൻ അല്ലെങ്കിൽ അടമാങ്ങ തയ്യാറാക്കാൻ നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലാസ് ജാറ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഭരണി ഉപയോഗിക്കാം, സിറാമിക് ഭരണി. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഭരണി നല്ലതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വേണം നമ്മളിത് എടുക്കാൻ. അപ്പോൾ അതേപോലെ ഞാനൊരു ഗ്ലാസ് ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ. മാങ്ങ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലി കളയേണ്ട. മാങ്ങയുടെ വീതി കൂടിയ 2 ഭാഗങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് സൈഡ് വശവും എടുക്കാം, എങ്കിലും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 വീതി കൂടിയ ഭാഗങ്ങളാണ്. ഇതേപോലെ നമുക്ക് മാങ്ങ മുറിച്ച് എടുക്കണം. ഇനി നമുക്ക് ആവശ്യം കല്ലുപ്പാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കല്ലുപ്പ് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യമേ ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. വളരെ ഫൈനായിട്ടൊന്നും പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ജാറ് എടുക്കുക, അല്ലെങ്കിൽ ഭരണി എടുക്കുക. അതിലേക്ക് നമ്മൾ ഉപ്പുപൊടി 1 ലെയർ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഭരണിയിൽ ഇതേപോലെ 1 ലെയർ ഉപ്പുപൊടി ഇട്ട് കൊടുത്ത ശേഷം ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മാങ്ങാ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നിവർത്തി വേണം വെച്ചു കൊടുക്കാൻ, ഒരിക്കലും കമഴ്ത്തി വെക്കരുത്. മാങ്ങയുടെ ഉൾവശം പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റണം. ആ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വെക്കാൻ. അപ്പോൾ 1 ലെയർ മാങ്ങ ഞാൻ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറമെ ഉപ്പുപൊടി വിതറി കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കല്ലുപ്പാണ്, അതുകൊണ്ട് തന്നെ നല്ല ഉപ്പ് രസം ഉണ്ടാകും. നമ്മൾ ഓവറായിട്ട് ഉപ്പുപൊടി ഇട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ 1 ലെയർ മാങ്ങ 1 ലെയർ ഉപ്പുപൊടി ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഓവറായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മാങ്ങയുടെ ടേസ്റ്റ് അത്ര കിട്ടില്ല. അതേപോലെ തന്നെ അത്യാവശ്യം പുളിയുള്ള മാങ്ങ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ മാങ്ങ 1 ലെയർ ഉപ്പുപൊടി ആ ഒരു രീതിയിൽ ഞാനിവിടെ 2 കിലോ മാങ്ങയാണ് എടുത്തിരുന്നത്. അത് മുഴുവൻ ഞാൻ ഈ ഭരണിയിൽ ഇതേപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭരണിയുടെ 3/4 ഭാഗത്തോളം കണ്ടോ ഉണ്ടായിരുന്നതാണ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് താഴത്തേക്ക് ഇരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടമാങ്ങ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ താഴത്തേക്ക് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒന്നുകൂടി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ സാധാരണ ഉപ്പുമാങ്ങ ഇടുന്ന പോലെ തിളപ്പിച്ചാറിയ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കില്ല. നമ്മൾ ഇതിലിട്ടിരിക്കുന്ന ഉപ്പും മാങ്ങയിൽ നിന്നിറങ്ങുന്ന വെള്ളവുമാണ് ആ ഭരണിയിൽ നേരത്തെ നിങ്ങൾ കണ്ടത്. അതേപോലെ മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കാവുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുത്ത് അടപ്പ് ഇട്ട് നന്നായിട്ട് അടച്ച് ഇത് സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 വർഷം വരെ നമുക്കിത് ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് അച്ചാറിനായിട്ടും അല്ലെങ്കിൽ ഉപ്പുമാങ്ങക്കറി നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉപ്പുമാങ്ങ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാങ്ങയൊക്കെ ധാരാളമുള്ളവർ ചെയ്തു നോക്കുക.